പാലാ ഉപതെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി മിനച്ചിൽ റബ്ബർ സഹകരണ സംഘത്തിലെ അഴിമതി പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം ഇവിടെ ഭരണസമിതി അംഗമായിരുന്നു അതിനാൽ തന്നെ കേരള കോൺഗ്രസ് പ്രതിസ്ഥാനത്തുള്ള അഴിമതി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു നൂറുകോടിയിലധികം രൂപയുടെ ക്രമക്കേട് സംഘത്തിൽ നടന്നുവെന്നാണ് ആരോപണം അഞ്ഞൂറിൽ പരം കർഷകരിൽ നിന്നും സ്വീകരിച്ച കോടികളുടെ നിക്ഷേപവും ഓഹരിയും തട്ടിയെടുക്കപ്പെട്ട സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നേതൃത്വമാണ് പ്രതിസ്ഥാനത്ത് കേരള കോൺഗ്രസ്സും ജനറൽ സെക്രട്ടറിയായിരുന്ന ജോയ് നടുക്കരയായിരുന്നു ക്രമക്കേട് നടക്കുമ്പോൾ സംഘം പ്രസിഡന്റ് പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ്ട്രോം ഭരണസമിതി അംഗവും അതേസമയം സംഘം രൂപീകരണ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചതായി വിവിധ ഓഡിറ്റ് റിപ്പോർട്ടുകളിലും പരിശോധനകളിലും തെളിഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് ഭരണസമിതി വരുത്തിയത് പാൽ സംഭരിച്ച റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളാക്കാൻ സ്ഥാപിച്ച രണ്ട് ഫാക്ടറികളും രണ്ടായിരത്തി പതിനഞ്ചോടെ പൂട്ടി ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ഏഴ് കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചതിനു പുറമേ കർഷകരിൽ നിന്നും ഇരുപത്തിമൂന്ന് കോടിയും സമാഹരിച്ചിരുന്നു നിക്ഷേപകർക്ക് മാത്രം സംഘം നൽകാനുള്ളത് അറുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി രൂപയാണ് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മീനച്ചിൽ റബ്ബർ സഹകരണ സംഘത്തിലെ അഴിമതി ചർച്ചയാകുമെന്നുറപ്പ് ക്യാമറാമാൻ ജസ്റ്റിൻ വാളക്കുഴിക്കൊപ്പം എസ് ശ്രീകാന്ത് ട്വന്റി ഫോർ പാലാ